ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂപ്പുകരങ്ങളോടെ അൽത്താരയിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഈ ദിവസത്തിൻ്റെ വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളെല്ലാം ഇറക്കി വയ്ക്കാനായി കർത്താവ് തന്ന നിമിഷങ്ങൾ, കർത്താവ് തൻ്റെ സ്നേഹത്തിൽ നമ്മളെ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കുന്ന നിമിഷങ്ങളാണത്. പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ദിവ്യകാരുണീശോയെ യൽധാരയിലേക്ക് ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനിൻ സർവവുമാ അടിയനിതാ അടിയനിതാ നാദാ അടിയനിതാ നാദാ അടിയനിതാ നാദാ അടിയനിതാ അടിയനിതാ നീ എൻ്റെ വൈദ്യനും ഈശോയേ നീ എൻ്റെ ആലംബവും ഈശോയേ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനിൻ സർവവുമാ അടിയനിതാ അടിയനിതാ നാദാ അടിയനിതാ നാദാ അടിയനിതാ 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 യേശുവേ ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന യേശുവേ ആരാധന യേശുവേ
അങ്ങിക്കാരാധന 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 കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് എൽത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് ഒരുമിച്ച് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകൾ ഈ നിമിഷങ്ങളിൽ തമ്പുരാന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണത്. നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലും ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണത്. കാരണം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളാണത്. വിശുദ്ധര് നമ്മുടെ കൂടെയുണ്ട്, രക്തസാക്ഷികളുണ്ട്, മലാഖമാരുണ്ട്, പരിശുദ്ധമ്മയുണ്ട്. സ്വർഗം മുഴുവനും ഇതാ യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. ഉണ്ട് ഈ സ്വർഗീയ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ മക്കളെ നിശ്ചയമായിട്ടോ ഹൃദയം കൊണ്ട് ഉറപ്പിക്കാം, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും ഈ സ്വർഗീയ സാന്നിധ്യം ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ്. യൽധാരയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് യൽധാര വിട്ട് മോളെ മോനെ നിന്റെ ജീവിതത്തിലേക്കും ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. ആ പ്രതീക്ഷയോടെ ആകട്ടെ ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരിക്കുന്നത്. വലിയ പ്രത്യാശയോടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരവും തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 27 അഞ്ചാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നുണ്ട്, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും, എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും, ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും. സങ്കീർത്തകൻ പറയാണ്, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. മക്കളെ, നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവം എന്തുവാകട്ടെ, ക്ലേശമോ ദുരിതമോ അസ്വസ്ഥതകളോ രോഗങ്ങളോ തടസ്സങ്ങളോ തകർച്ചകളോ തെറ്റിദ്ധാരണകളോ ഒറ്റപ്പെടലുകളോ തിരസ്കരണങ്ങളോ ഒക്കെ ഉണ്ടാകാം. കർത്താവിൻ്റെ വചനം സങ്കീർത്തകനിലൂടെ നമ്മളോട് പറയാണ്, നിന്റെ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ നമുക്ക് അഭയം നൽകും. ഇതാ കർത്താവിൻ്റെ ആലയത്തിലാണ് ഒരർത്ഥത്തിൽ നമ്മളായിരിക്കുന്നത്. ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ ക്ലേശകാലത്തിൻ്റെ അനുഭവത്തിലും നമുക്ക് അഭയം തരാൻ കഴിവുള്ളവനാണ് യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്. അവൻ തൻ്റെ ആലയത്തിൽ നിന്നും തൻ്റെ മക്കളെ നോക്കിക്കാണുന്നു എന്നല്ലേ വചനം പറയുന്നത്. ഇതാ കർത്താവ് യൽധാരയിലുണ്ട്. മോളെ, നിന്റെ ക്ലേശങ്ങളും നിന്റെ വേദനകളും ഒക്കെ കാണുന്ന കർത്താവ് യൽധാരയിലുണ്ട്. ഈ ക്ലേശകാലത്തും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം യൽധാരയിലുണ്ടെന്ന്. നിന്റെ മനസ്സിന്റെ ക്ലേശമാകാം, ശരീരത്തിന്റെ ക്ലേശങ്ങളാകാം, രക്ഷ നിന്റെ ആത്മാവിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകളാകാം. ഈ ജീവിത ഭാരത്തിന്റെ നടുവിലും ക്ലേശത്തിന്റെ നടുവിലും നിനക്ക് അഭയം നൽകുന്ന ഒരു കർത്താവ് യൽധാരയിലുണ്ട്. മക്കളെ, ഈ നിമിഷങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ആകുലതകളും അസ്വസ്ഥതകളും ക്ലേശങ്ങളും മനോദുഃഖങ്ങളും ഓർമ്മകളിൽ അവശേഷിപ്പിച്ചിരിക്കുന്ന എല്ലാ മുറിവേറ്റ അനുഭവങ്ങളെല്ലാം തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കേണ്ട സമയമാണത്. യേശുവിനെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. യേശുവിന്റെ സാന്നിധ്യം നിന്നെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. യേശുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യം നിനക്ക് അഭയം നൽകുന്ന നിമിഷങ്ങളാണത്. ഉണ്ട് ഒത്തിരി സ്നേഹത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ക്ലേശങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് മാത്രമേ അറിയൂ. ഞാൻ കടന്നു പോകുന്ന ദുഃഖ ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് ഈശോ നിനക്ക് മാത്രമേ മനസ്സിലാകൂ. മറ്റാരോടും പങ്കുവെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലൂടെയാണ് കർത്താവേ ഞാനും എൻ്റെ കുടുംബവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റാരുടെയെങ്കിലും മുമ്പിലൊക്കെ വെളിവാക്കപ്പെട്ടാൽ അതുപോലെ നാണക്കേടിൻ്റെയും ദുരിതത്തിൻ്റെയും ജീവിതത്തിലൂടെ നാളെയിൽ കടന്നു പോകേണ്ടി വരുന്ന അനുഭവത്തിലൂടെയാണ് ക്ലേശങ്ങളിലൂടെയാണ്
ദുരിതങ്ങളിലൂടെയാണ് അസ്വസ്ഥതകളിലൂടെയാണ് തമ്പുരാനെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈശോയെ വചനത്തിൽ നീ പറഞ്ഞല്ലോ ഈ ക്ലേശകാലത്ത് നീ ഞങ്ങൾക്ക് അഭയം തരുന്നു. ഈശോയെ അതാണ് ഞങ്ങളുടെ ആകെയുള്ള വിശ്വാസം. കർത്താവേ ഞങ്ങളുടെ ഏക പ്രത്യാശയും നീ തന്നെയാണ്. അതുകൊണ്ട് കർത്താവ് ഈ ആരാധന നിമിഷങ്ങളിൽ ഇതാ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സ്നേഹത്തിനും നിന്റെ കാരുണ്യത്തിനും നിന്റെ ദയയ്ക്കും നന്മയ്ക്കുമായിട്ടൊക്കെ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കർത്താവേ നിന്റെ കരുണ വർഷിക്കണമേ, നിന്റെ സ്നേഹം ചൊരിയണമേ. ഈ ക്ലേശകാലത്ത്, ഈ ദുരിതകാലത്ത്, ഈ അസ്വസ്ഥതകൾ നിറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ അനുഭവങ്ങളുടെ നടുവിൽ നിന്റെ അഭയം നൽകുന്ന കരം ഞങ്ങളുടെ മേൽ ഈ നിമിഷം നീട്ടുന്നതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. തന്റെ കൂടാരത്തിനുള്ളിൽ ഞങ്ങളെ ഒളിപ്പിക്കുമെന്ന് നീ വചനത്തിൽ പറഞ്ഞല്ലോ. അങ്ങനെ കർത്താവെ ഞങ്ങളെ ഉയർന്ന പാറമേലെ നീ ഉയർത്തി നിൽത്തുമെന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ കർത്താവെ ശത്രുക്കളുടെ സകല കെണികളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവ് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ജീവിത അനുഭവങ്ങളിൽ പാറമേൽ നീ ഞങ്ങളെ കയറ്റി നിർത്തുമെന്ന് പറഞ്ഞല്ലോ. ഈശോയെ ഇത് ഞങ്ങൾ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ കർത്താവേ നീ ഞങ്ങളെ കരുതുന്ന ദൈവമാണെന്നും നീ ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാണെന്നും നീ ഞങ്ങളെ ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലും കൈപിടിച്ച് നടത്തുന്നവനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയേ ഈ വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ കർത്താവ്. ഈ വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ ഉറപ്പിക്കണമേ. ഈ നിമിഷങ്ങളിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ, നീ ഞങ്ങൾക്ക് തരുന്ന അഭയത്തിലേക്ക് ഞങ്ങളുടെ ഈ ക്ലേശകാലത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ ചേർത്ത് വെച്ച് സമർപ്പിക്കുമ്പോൾ കർത്താവേ നിന്റെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. ഈശോയേ നിന്റെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ കർത്താവേ. നിന്റെ തിരിച്ചോരയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ പൊതിഞ്ഞു പിടിക്കണമേ, പൊതിഞ്ഞു പിടിക്കണമേ. പ്രാർത്ഥിക്കട്ടെ, എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ രണ്ട് ദൈവസനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കാം. ഈശോയെ ഇതാ നിന്നിൽ അഭയം തേടി ഞങ്ങളായിരിക്കുന്ന നിമിഷങ്ങൾ. ഈശോയെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദനകളുണ്ട് പറയാൻ, പങ്കുവയ്ക്കാൻ. ഒത്തിരിയേറെ ക്ലേശങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. ഈശോയെ നിനക്കറിയാൻ പാടില്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. എല്ലാ പ്രതിസന്ധികളും നിനക്കറിവുള്ളതാണല്ലോ. ഞങ്ങൾ കടന്നുപോകുന്ന നിന്റെ നൊമ്പരങ്ങൾ ഈശോയേ നിനക്കറിയാമല്ലോ. ഈ വേദനകളിലേക്ക് കർത്താവിനെ വിളിക്ക്, ഈ സങ്കടങ്ങളിലേക്ക് നിന്റെ ദൈവത്തെ വിളിക്ക്, നിന്റെ കണ്ണുനീരിലേക്ക് നിന്റെ ഈശോയെ വിളിക്ക്. നീ കടന്നു പോകുന്ന ക്ലേശകരമായ ഈ അനുഭവത്തിലേക്ക് കർത്താവിനെ വിളിക്ക്. വചനത്തിൽ അവൻ വാഗ്ദാനം ചെയ്തില്ലേ, അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്നും ഈ അൽത്താരയിൽ നിന്നും നിനക്ക് വേണ്ട അഭയം നൽകും. ഈ വിശ്വാസത്തോടെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ ദൈവമേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നീ ഞങ്ങൾക്കായി ഒരുക്കുന്ന അഭയശിലയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകുന്നതിനെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ നിന്റെ തിരിച്ചോരയാൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നതിനെയോർത്ത് ഈശോയേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഈശോയേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഈശോയേ ആരാധന, 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 ആരാധന. ഹൃദയം തകർന്നിടുമ്പോ യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോ അമേൻ യേശു ആശ്വാസകൻ, എന്റെ കർത്താവേ ഏകനെന്നു തോന്നിടുമ്പോ മോളെ യേശു സ്നേഹിതൻ, മോനെ ഈശോ സ്നേഹിതനായി നിന്റെ കൂടെയുണ്ട്, പ്രിയരെല്ലാം അകന്നിടുമ്പോ അമേൻ യേശു പ്രാണപ്രിയൻ, യെസ് ലോർഡ്, യേശുവിന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യെസ് ലോർഡ്. കർത്താവേ നീ ജീവിക്കുന്ന ദൈവമായി ഇതാ ഞങ്ങളുടെ കൂടെ വസിക്കുന്നു. ഇതാ ഞങ്ങളുടെ ഉള്ളിൽ നീ വസിക്കുന്നു. ഇതാ നീ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന നിമിഷങ്ങൾ. മക്കളെ ഇതാ നമ്മുടെ ഹൃദയം തമ്പുരാന്റെ സ്നേഹത്തിൽ
വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവിന്റെ സ്നേഹ സാന്നിധ്യം മോളെ നിന്നെ പൊതിഞ്ഞു പിടിക്കുകയാണ്. ഈ ലോകത്തിൽ മറ്റാരുടെയും സ്നേഹത്തിന് പൊതിഞ്ഞു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതാ യേശുവിന്റെ സ്നേഹമുണ്ടല്ലോ എന്ന് നിലനിൽക്കുന്ന ആ സ്നേഹമുണ്ടല്ലോ മോളെ, നിന്റെ ഈ ദുഃഖങ്ങളിൽ, നിന്റെ ഈ വേദനകളിൽ, നിന്റെ ഈ ഒറ്റപ്പെടലിൽ, നിന്റെ ഈ ഏകാന്തതയിൽ പൊതിഞ്ഞു പിടിക്കുന്ന നിമിഷങ്ങളാണ്. യേശുവേ, നിന്റെ സ്നേഹത്താൽ എന്നെ പൊതിഞ്ഞു പിടിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആമേൻ ആരുമില്ല. യേശുവേ, യേശുവേ പോലെ കരുണാ ആരുമില്ല. കരങ്ങൾ മാറോട് ചേർത്ത് യേശുവേ പോലെ യോഗ്യനാ ഈശോ ആരാധന ആരാധന. ഹൃദയം തകർന്നിടുമ്പോ യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോ യേശു ആശ്വാസകൻ, അസാധ്യമെന്നു കരുതുമ്പോ യേശു രക്ഷാകരൻ, പ്രിയരെല്ലാം അകന്നിടുമ്പോ യേശു പ്രാണപ്രിയൻ, അസാധ്യമെന്നു കരുതുമ്പോ യേശു രക്ഷാകരൻ. യേശുവിന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. യേശുവേ പോലെ സ്നേഹിക്കാൻ ആമേൻ ആരുമില്ല. യേശുവേ, യേശുവേ പോലെ കരുതാ ആമേൻ ആരുമില്ല. ആരാധന കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കേ. മോളെ, മോനെ, ഇതാ കർത്താവിന്റെ സ്നേഹം നിന്നെ വലയം ചെയ്യുന്ന നിമിഷങ്ങളാണ്. സങ്കീർത്തനം 55:22 തിരുവചനത്തിൽ സങ്കീർത്തകൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്നാണ് പറയുക. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. മോളെ, മോനെ, നിന്റെ ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ച് അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളൂന്നല്ലേ പറഞ്ഞത്. നിനക്ക് താങ്ങാനാകാത്ത ഭാരം പേറിക്കൊണ്ടല്ലേ നീ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് ചുമക്കാൻ പറ്റാവുന്നതിനപ്പുറമുള്ള ഭാരമല്ലേ നീ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്ക്, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, കർത്താവ് നിന്നെ സഹായിക്കുമെന്ന്. നിന്റെ ഈ ക്ലേശകരമായ ജീവിത അനുഭവത്തിന്റെ നടുവിൽ നിന്നെ സഹായിക്കാൻ നിന്റെ കർത്താവുണ്ടെന്ന്. മോളെ, മോനെ, എന്തെല്ലാം കാര്യങ്ങളെ പ്രതിയാ നീ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ സങ്കടങ്ങൾ നിന്റെ ഉള്ളിലില്ലേ? പല ജീവിതാനുഭവങ്ങളും അടഞ്ഞുപോയതിന്റെ സങ്കടം നിന്റെ ഉള്ളിലില്ലേ? ജോലിയില്ലാതെ വേദനിക്കുന്ന മകനോ മകളോ ആകാൻ നീ, ഒരു കുഞ്ഞില്ലാത്തതിന്റെ കഠിന ഭാരം നിന്റെ ഉള്ളിലില്ലേ? ഒരുപക്ഷെ വിവാഹം നടക്കാത്തതിന്റെ സങ്കടവും ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാകാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബം, കുടുംബത്തിന്റെ അവസ്ഥകൾ, അന്തരീക്ഷം എപ്പോഴും കലഹത്തിന്റെയും ഭിന്നതയുടെയും അസ്വസ്ഥതകളെയും അസമാധാനത്തിന്റെയും അന്തരീക്ഷം അല്ലേ? കർത്താവേ, എല്ലാം ഒന്ന് ശരിയായിരുന്നെങ്കിലെന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി. എല്ലാം ശരിയാകുമെന്ന് വിശ്വസിച്ചും മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. എന്റെ കർത്താവേ, ഇതാ എന്റെ ആകുലതകള്, എന്റെ ഉത്കണ്ഠകള്, എന്റെ അസ്വസ്ഥതകള് എല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, വചനത്തിൽ നീ പറഞ്ഞില്ലേ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്ക്, അവിടുന്ന്
നിന്നെ താങ്ങിക്കൊള്ളുന്നു ഈശോയെ. ഇതാ ഞാനത് വിശ്വസിക്കുന്നു, ഒത്തിരി കടഭാരമുണ്ട്, താങ്ങാൻ പറ്റാത്തത്ര കടഭാരത്തിന്റെ നടുവിലാണ് കർത്താവെ കടന്നു പോകുന്നത്. മക്കളെ ഓർത്തുള്ള ഭാരം വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ദുശീലങ്ങളെ കുറിച്ചുള്ള ഭാരം ഒത്തിരി കണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. രോഗിയായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്തുള്ള മനസ്സിന്റെ ഭാരം ഒത്തിരി ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കർത്താവേ, ഇതാ ഞങ്ങളുടെ ഭാരങ്ങൾ ഞങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഞങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു. നീ വചനത്തിൽ പറഞ്ഞല്ലോ, നീ ഞങ്ങളെ താങ്ങിക്കൊള്ളുന്നു. അത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളെ കാണണമേ. ഈശോയേ, ഇവരെ കാണണമേ. കർത്താവേ, ഇവരുടെ ജീവിത ഭാരങ്ങളെല്ലാം നീ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധനയെന്നു തോന്നിടുമ്പോ ഈശോയേ, യേശു സ്നേഹിതൻ, ആമേൻ. പ്രിയരെല്ലാം അകന്നിടുമ്പോ കർത്താവേ, യേശു പ്രാണപ്രിയൻ, യെസ് ലോർഡ്. നോവുന്ന മുറിവുകളിൽ ഈശോ സൗഖ്യദായകൻ, യെസ് ലോർഡ്. ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല, ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആമേൻ ആരുമില്ല, യേശുവേ പോലെ കരുതാൻ ആമേൻ ആരുമില്ല, യേശുവേ പോലെ യോഗ്യനാ ആരുമില്ല, യേശുവേ ആരാധന ആരാധന, യേശുവേ സ്നേഹിക്കാൻ ആരുമില്ല. എൻ്റെ കർത്താവേ, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ രണ്ടും കൂപ്പി മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് മക്കളെ. കർത്താവിൻ്റെ സുഖപ്പെടുത്തുന്ന കരം നമ്മുടെ മേൽ ഉയർന്നിൽക്കുന്ന നിമിഷങ്ങളാണ്. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന അനേകരിലേക്ക് കർത്താവിൻ്റെ സൗഖ്യമൊഴുകുന്ന നിമിഷങ്ങളാണിത്. തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവ് ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ വിടുതൽ നൽകി വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. കുടുംബത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല അസ്വസ്ഥതകളുടെ മേലും കർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണിത്. വിശ്വാസത്തോട് പ്രാർത്ഥിച്ച്, ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ വിളിച്ച് ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവേ ഈ മക്കളോട് ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഈ ദിവസക്കാലം നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ, ജീവിതത്തിൻ്റെ ആശങ്കകളെ, ആകുലതകളെ, ഉത്കണ്ഠകളെ, പരാതികളെ, പരിഭവങ്ങളെ എല്ലാം ചേർത്ത് വെച്ച് ജീവിക്കാൻ കൃപ തരണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ബലഹീനതകളിൽ വീണുപോകാതിരിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കർത്താവേ, ഞങ്ങളുടെ സ്നേഹരാഹിത്യത്തിൻ്റെ അനുഭവങ്ങളിൽ തുടരാതിരിക്കാൻ പരിശുദ്ധാത്മാവേ, നിൻ്റെ പരിശുദ്ധ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ വെറുപ്പിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, വൈരാഗ്യ ചിന്തയിൽ നിന്നും, ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ അവസ്ഥകളിൽ നിന്നൊക്കെ കർത്താവ് ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. ഞങ്ങളുടെ ഏകാന്തതകൾ കർത്താവ് എടുത്തു മാറ്റണമേ. കർത്താവേ, ഞങ്ങളുടെ ഒറ്റപ്പെട്ടു പോകുന്നുവെന്ന് തോന്നുന്ന അനുഭവങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അമിത ഉത്കണ്ഠകളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമിത ഭയം, ആകുലതകൾ കർത്താവെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൽ ആശീർവദിക്കുവാനും വിശുദ്ധീകരിക്കുവാനും തന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട്
യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഈ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് ഈ മക്കൾ വിശ്വാസത്തോടെ ഉയർത്തുന്ന എല്ലാ ജീവിത വിഷയങ്ങളെയും യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ തന്നെ ഇപ്പോൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഈ മക്കളെയും ഈ ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് ഈ നിമിഷം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ രണ്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം വിഷയങ്ങളിലാണോ കർത്താവിൻ്റെ ആശീർവാദം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഏതെല്ലാം വിഷയങ്ങളാണോ അധികമായ അളവിൽ നിങ്ങളിപ്പോൾ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തിൽ ദൈവം ഇടപെട്ടു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.